അപ്പൊ വെറും 5 ദിവസം കൊണ്ട് ഇതുപോലുള്ള കാർ പോർച്ച് നിർമ്മിക്കാം. 1 ലക്ഷം രൂപയുടെ മുകളിലോട്ട് നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയും. ഇതിന്റെ ഒരു പ്രൈസ് കാര്യങ്ങളൊക്കെ പിന്നെ 10 വർഷം വാറണ്ടിയാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. 10 വർഷം വാറണ്ടി. നിങ്ങളുടെ വീടിൽ മുറ്റത്ത് സൗകര്യം ഇല്ല ഒരു കാർ പോർച്ച് ചെയ്യാനെങ്കിൽ ഒറ്റക്കാലിൽ നിർത്തിക്കൊണ്ട് ഈ ഒരു കാർ പോർച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ മോഹൻലാലിന്റെ ഒരു ഓഫീസ് നമ്മള് തേങ്ങ വീണ് പൊട്ടുന്നതല്ല ഈ ഒരു കാർ പോർച്ച്. കേരളത്തിന്റെ കാലാവസ്ഥയിലേക്ക് ഒരു യൂറോപ്യൻ ഒരു കൾച്ചർ വരികയാണ് ശരിക്കും ചെയ്യുന്നത്. ഇതുപോലുള്ള കാർ പോർച്ചിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സൈഡിൽ മാത്രം ലെഗിനെ നിലനിർത്തിക്കൊണ്ട് ഫ്രീ ആയിട്ട് ഒരു തടസ്സമില്ലാതെ ടെൻസൈൽ കാർ പോർച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ഇതിനകത്ത് പൊടി നിന്നാലും ഒരു മഴ പെയ്താൽ അത് ഓട്ടോമാറ്റിക് ക്ലീൻ ആയി പോകും. സിമ്പിൾ ആണ്. ആ ഒരു വെൽഡിംഗ് ഒക്കെ ആ ഒരു വാറണ്ടിയിൽ ഇൻക്ലൂഡ് ആണ്. ഇൻക്ലൂഡഡ് ആണ് ലീക്കേജും കാര്യങ്ങളെല്ലാം. ഓക്കെ, അവിടെയുള്ള പ്ലേസ് 100% നമുക്ക് യൂസ്ഫുൾ ആക്കാൻ കഴിയും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഹായ് ഫ്രണ്ട്സ്, വീടുകളുടെ രൂപം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് കാർ പോർച്ചുകളുടെ രൂപങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നില്ലെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടെൻസൈൽ കാർ പോർച്ചാണ്. മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു, അന്ന് ഒരുപാട് ആൾക്കാർ സംശയങ്ങൾ കൂടെ ചോദിച്ചതാണ്. ടെൻസൈൽ കാർ പോർച്ച് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് എങ്ങനെ നമ്മുടെ വീട്ടിൽ നിർമ്മിക്കാം, അതിന് എത്ര രൂപ ചെലവാകും തുടങ്ങിയ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളിത് പരിചയപ്പെടുത്തുന്നത് സ്റ്റാറ്റസ് റൂഫിംഗിന്റെ ടെൻസിൽ കാർ പോർച്ചുകളാണ്. വീടുപണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുന്നത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ ഇനിയും വരും. ഡെക്കോർ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്കൽ. ടെൻസൈൽ കാർ പോർച്ചുകൾ കേരളത്തിൽ ഒരുപാട് വന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ നാടിനും ഇത് ആപ്റ്റ് ആണെന്ന് തെളിയിച്ചതാണ് സ്റ്റാറ്റസ് റൂഫിംഗിന്റെ ടെൻസിൽ കാർ. നമസ്കാരം. നമ്മൾ 1 വർഷം മുൻപ് നമ്മൾ പരിചയപ്പെടുത്തിയതാണ് ടെൻസൈൽ കാർ പോർച്ച്. ഗൾഫ് കൺട്രീസിന് അല്ലെങ്കിൽ യൂറോപ്യൻസിന് മാത്രം വേണ്ടതല്ല ഈ ഒരു കാർ പോർച്ച് ഐഡിയ. നമ്മുടെ നാട്ടിലും ആപ്റ്റ് ആണ്. കാരണം അവരുടെ നാട്ടിലുള്ള മോഡൽ വീടുകളാണ് ഇവിടെ വരുന്നത്. അതിന് ആപ്റ്റ് ആവുന്ന മോഡലുകളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു കാര്യം കൂടെ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇപ്പൊ സലീംക ആ 1 വർഷം മുമ്പ് ചെയ്ത വീഡിയോ ശരിക്കും ഞങ്ങളുടെ കമ്പനിയുടെ ആ ഒരു ഇതിനെ മാറ്റിമറിച്ചു. ആ സ്റ്റെപ്പ് തന്നെ ഒരുപാട് ഉയർത്തുന്ന രൂപത്തിലേക്ക് നമ്മളെ കമ്പനിയെ കൊണ്ടെത്തിച്ചു. അതിനൊരു സ്പെഷ്യൽ താങ്ക്സ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പത്തെ റേഞ്ച് 1 മാസം എത്ര കാർ പോർച്ച് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഏകദേശം ഒരു 40 to 50 വർക്കുകൾ ഒരു മാസം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മൾ അന്ന് ഒരു വീഡിയോ ചെയ്തെന്ന് ജസ്റ്റ് ഒരു 10 വർക്കൊക്കെ ആയിരുന്നു ഒരു മാസം നമ്മൾ പോയിരുന്നത്. പിന്നെ നമുക്കറിയാം ഈ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് നമ്മുടെ കസ്റ്റമേഴ്സ് ബിസിനസ് മൈൻഡുള്ള ആളുകളായിരിക്കും, ബിസിനസ് ഓണേഴ്സ് ആയിരിക്കും കൂടുതൽ. അപ്പൊ അവർക്കൊരു പുതിയൊരു കാര്യം വരുമ്പോൾ ശരിക്കും അവരെ അനലൈസ് ചെയ്ത് അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവരത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതെ അതെ, നമ്മൾ ആ വീഡിയോയിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിരുന്നു അല്ലേ. ഇപ്പൊ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാർ പോർച്ച. ഇതും അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. 3-4 കാറുകൾ അടിപൊളിയായിട്ട് ഇതിനകത്ത് പാർക്ക് ചെയ്യാം. 9 മീറ്ററോളം നീളം വരുന്നുണ്ട്. 9 മീറ്റർ ആണ് ഇതിന്റെ ഒരു വിഡ്ത് വരുന്നത് കേട്ടോ. ഈ കാണുന്ന ഏരിയ ഇങ്ങനെ കയറി വരിക അത്യാവശ്യം നീളമുണ്ട് അല്ലേ. ഒരു 6 മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കാറിനെക്കാട്ടും വലിപ്പം കൂടി. പക്ഷെ ഇവിടെ ഉള്ളതൊക്കെ വലിയ വലിയ വണ്ടികളാണ് നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഇതിന്റെ മെയിൻ സംഭവം അല്ലേ. ഇതുപോലുള്ള കാലുകളിലാണ് ഈ റൂഫ് നിൽക്കുന്നത്. അതെ, അപ്പൊ അതിന്റെ പോളിന് അതുപോലുള്ള സ്ട്രെങ്തും കാര്യങ്ങളും അതിന്റെ ഫൗണ്ടേഷനിലും അതിന്റെ ആ ഒരു പൈപ്പിന്റെ ഒക്കെ ഇത് 8 ഇഞ്ച് പൈപ്പാണ്. 8 ഇഞ്ച് പൈപ്പായിട്ട് അത് വരുന്നത്. ഇത് MS ട്യൂബ് ആയിരിക്കും. MS ട്യൂബ് ആണ്. ഇതിന്നാണ് ഈ ഒരു വിങ്സ് ആയിട്ട് പോയിട്ട് കാന്റിലിവർ ആയിട്ട് നിൽക്കുന്നത്. ഇത് മാക്സിമം ഇവിടെ ഉള്ളത് 6 മീറ്റർ ആണോ? എത്ര മീറ്റർ വരെ? 7.5 മീറ്റർ വരെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള കാർ പോർച്ചിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു സൈഡിൽ മാത്രം ലെഗിനെ നിലനിർത്തിക്കൊണ്ട് ഫ്രീ ആയിട്ട് ഒരു തടസ്സമില്ലാതെ വാഹനങ്ങൾക്ക് കയറി ഇറങ്ങാൻ പറ്റും. ഇതൊരു കോൺക്രീറ്റ് കൊണ്ട് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ 2 കോളമെങ്കിലും വരും. ആ കോളം വരുമ്പോ വണ്ടി മൂവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട്. പിന്നെ ഇതിന്റെ ഭംഗി അത് എടുത്ത് പറയണം. ചില വീടുകൾക്ക് ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞത്. പിന്നെ ആളുകള് ഇതിലേക്ക് വെള്ളം നനയില്ല, ഒരു ഓപ്പൺ കൺസെപ്റ്റ് ആണുള്ളത്. ശരിക്കും അതിന്റെ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നമ്മൾ മറുപടി കൊടുക്കാറുള്ളത് അത് ചെയ്തിട്ടുള്ള കസ്റ്റമറുടെ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ്. അവരാണല്ലോ അത് പറയേണ്ടത് എന്താണ് അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത്. അത് ഔട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അതിനെ പരിഹരിക്കാറുള്ളത്. ഇന്ന് തീർക്കാനുള്ളത് നിങ്ങളുടെ സംശയങ്ങളാണ്. ടെൻസൈൽ കാർ പോർച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആളുകൾക്കുള്ള സംശയം, ഒന്ന്, ഇങ്ങനെ ചെയ്യുമ്പോ ഇതിന്റെ ഡ്യൂറബിലിറ്റി എത്ര കാലം, കോൺക്രീറ്റ് എത്രയും കാലം നിൽക്കും എന്നാണ് ആളുകളുടെ ധാരണ. എന്തായാലും നല്ലൊരു ധാരണ തന്നെയാണ്. ഇത് എത്ര കാലം നിൽക്കുന്നു? നമ്മളിത് PVDF കോട്ടിംഗ് വരുന്ന യൂറോപ്യൻ ഫാബ്രിക് മാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്
പിന്നെ 10 വർഷം വാറണ്ടിയാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ 10 വർഷം ഒന്നും അല്ല. പി വി ഡി എഫ് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, അത് ശരിക്കും ലൈഫ് ലോങ് അവിടെ കിടന്നോളും, വേറെ പ്രശ്നങ്ങളോ സംഭവങ്ങളോ അതിന് വരാറില്ല. മെറ്റല് വരുന്നത് പൗഡർ കോട്ടിംഗ് ആയിരിക്കും അല്ലേ? അല്ല, ഇത് സ്പ്രേയിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നല്ലേ? എങ്ങനെയാണ് ഇതിന്റെ ബ്രഷ് കോട്ടിംഗ് ആണ് ഇത് വരുന്നത്? കോട്ടിംഗ് ആണ് വരുന്നത്. നമ്മൾ സ്പ്രേ പെയിന്റ് യൂസ് ചെയ്തിരുന്നു ബ്രഷ് കോട്ടിംഗിലേക്ക് മാറാനുള്ള ഒരു കാരണം, ഇതിന്റെ തിക്നെസ് ഇതിനെ നന്നായിട്ട് എഫക്ട് ചെയ്യും. കാരണം ഇതിന്റെ സ്ട്രക്ചർ നനയാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണും. അപ്പൊ ഇതിന്റെ ഒരു സ്പ്രേ പെയിന്റ് ആണ് സമയത്ത് നമുക്ക് കാണാൻ ഒന്നും കൂടി ഫിനിഷ് ആവും, പക്ഷെ അതിന്റെ ഒരു കവറിംഗ് വളരെ കുറവായിരിക്കും. ബ്രഷ് ഉപയോഗിച്ചിട്ട് രണ്ടു മൂന്നും കോട്ടുകൾ ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ അതിൽ നല്ല ഫിനിഷ് നനഞ്ഞാലും വേറെ പ്രശ്നങ്ങളും സംഭവങ്ങളും ഒന്നും വരുന്നില്ല. ഓക്കെ, ഇനി ഇതിനകത്ത് വന്ന ഈ ഒരു മോഡൽ നല്ല ജാളി കട്ടിംഗ് വന്നിട്ടുണ്ട് അല്ലേ? ഒരു 3 ജാളി കട്ടിംഗ് വരുന്നുണ്ട്. ഇത് നിങ്ങൾ ചെയ്ത മൾട്ടിവുഡിലെ മൾട്ടിവുഡ് ജാളി കട്ടിംഗ് ആണ്. ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് ഇപ്പൊ സാർ നമ്മളോട് നിസാർ സാർ പറഞ്ഞത് ഒരു വൈറ്റ് തീം ആയിക്കോട്ടെ, നമ്മൾ പല വീഡിയോസിൽ ഇത് ബ്ലാക്ക് ആണ് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ബ്ലാക്ക് ആണ്. അപ്പൊ ഒരു സാറിന്റെ വീടും ആ ഒരു പാറ്റേൺ വൈറ്റിഷ് ഒരു പാറ്റേൺ ആണ്. അപ്പൊ അതിന്റെ ആ ഒരു ലെവലിലുള്ള ഒരു ജാളി കൂടി വന്നിട്ട് ഒരു വൈറ്റ് തീമില് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ടോട്ടൽ പക്ഷേ നല്ലൊരു മാച്ചിങ് ആയിട്ട് തോന്നുന്നുണ്ട്. ആപ്റ്റാണ്ടോ ഈ ഒരു ഏരിയയുടെ ഭംഗി ഈ ഒരു കാർ പോർച്ച് നിലനിർത്തി എന്ന് വേണം പറയാൻ. ഈ ഒരു സ്ഥാനത്ത് വേറെ ഏത് മോഡലാണെങ്കിലും ഒരു ആപ്റ്റ് ആകില്ല. ഇപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോയി വർക്ക് ചെയ്ത് അല്ലെങ്കിൽ പുറത്ത് ബിസിനസ്സൊക്കെ നടത്തുന്ന ആളുകൾക്ക് അറിയാം അവിടുത്തെ ഒരു സ്റ്റൈലി അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ ടെൻസൈൽ കാർ പോർച്ചുകൾ അവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അല്ലേ. കാരണം ഇതിനകത്ത് പൊടി നിന്നാലും ഒരു മഴ പെയ്താൽ അത് ഓട്ടോമാറ്റിക് ക്ലീൻ ആയി പോകും, സിമ്പിളാണ്. നമുക്ക് അങ്ങനെ കൂടുതൽ മെയിൻ്റനൻസ് വരുന്നില്ല. പ്രത്യേകിച്ച് ഇത് ബ്ലാക്ക് ഔട്ട് ആണ് നമ്മളോട് ഉപയോഗിച്ചിട്ടുള്ളത്. ബ്ലാക്ക് ഔട്ട് ആണ്. മുകളിൽ നമുക്കറിയാം ആ തെങ്ങിന്റെ ഒരു സൈഡും കൂടിയാണത്. അപ്പൊ തീർച്ചയായിട്ടും അതിൽ കുറച്ച് ഒരു പച്ചപ്പ് കാര്യങ്ങളൊക്കെ മുകളിൽ ഉണ്ടെങ്കിൽ പോലും അടിഭാഗം എപ്പോഴും ഫിനിഷ്ഡ് ഒരു ക്ലീൻ ആണ്. ഇതിന്റെ വൈറ്റ്നെസ് ഒന്ന് നമുക്ക് നമ്മളെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കണം. ഇപ്പൊ ഇത് പുതിയതാണ്, നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞാലും ഈ ഒരു ഫീല് ഇതിനകത്ത് വരും അല്ലേ. ഇതിനകത്ത് വരുന്ന ഈ ടെൻസൈൽ ഇത് ജോയിന്റ് ഫ്രീ അല്ല ശരിക്കും. എത്ര മീറ്റർ വരെ നമുക്ക് കണ്ടിന്യൂസ് കിട്ടും? 2.5 മീറ്റർ റോൾ ഫോമിലാണ് ശരിക്കും ഇതിന്റെ ഫാബ്രിക് അവൈലബിൾ ആവുന്നത്. പിന്നെ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഹീറ്റ് വെൽഡ് ചെയ്തിട്ടാണ് ഇതിനെ ഒട്ടിച്ച് ചേർക്കല്ല, ഇവിടുന്ന് പിന്നെ അതിന്റെ ഒട്ടിക്കലോ ഗമ്മ് ഉപയോഗിക്കലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതിന്റെ ഹീറ്റ് വെൽഡ് ചെയ്തിട്ട് ആണ് നമ്മളിത് വരുന്നത്. ആ ഒരു വെൽഡിംഗ് ഒക്കെ ആ ഒരു വാറണ്ടിയിൽ ഇൻക്ലൂഡാണ്. ഇൻക്ലൂഡഡ് ആണ് ലീക്കേജും കാര്യങ്ങളെല്ലാം. ഓക്കെ, നമ്മളിപ്പോ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലാണ്. കേരളം മുഴുവനായിട്ട് ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക. ഇതൊരു വലിയ വർക്കാണ്, പക്ഷെ സാധാരണക്കാർ ചെറിയ കാർ പോർഷൻ ചെയ്യുന്നുണ്ട്, അതും നിങ്ങൾ ചെയ്യുന്നുണ്ട്. ചെറുത് മുതൽ എത്ര വലിപ്പം വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? നമ്മള് ആ ഒരു ടെൻസൈൽ റൂഫിംഗ് ഫീൽഡിലെ എല്ലാ വർക്കുകളും നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാർ പോർച്ച്, സൺഷെയ്ഡ് മുതൽ അങ്ങനെ ഓഡിറ്റോറിയംസ് അതുപോലെയുള്ള സംഭവങ്ങൾ, വാക്ക്വേ, അതിന്റെ എല്ലാ കാര്യങ്ങളും. ഇപ്പൊ വലിയ വർക്കുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം 56 മീറ്റർ സ്പാൻ ഉള്ള ഒരു സംഭവമാണ് നമ്മള് ജെംസ് ഇന്റർനാഷണൽ സ്കൂളിൽ ചെയ്തിട്ടുള്ളത്. ഒരു 14,000-15,000 സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് വരുന്ന വലിയ ഓപ്പൺ കൺസെപ്റ്റ് ഓഡിറ്റോറിയം ആണ്. അതുപോലെ തന്നെ അപ്പോളോ ഡിമോറോയിലും ഏകദേശം അത്ര സ്ക്വയർ ഫീറ്റ് വരുന്ന AC ഓഡിറ്റോറിയം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഇതിപ്പോ കേരളം മുഴുവൻ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു ഒരുപാട് ഇപ്പൊ വലിയ വലിയ സ്ഥാപനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ VIP കസ്റ്റമറുടെ വീട്ടിൽ ഇത് ചെയ്തു എന്ന് ചോദിക്കായിരിക്കും നല്ലത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് പറയാനുണ്ടാവും. ഇപ്പോ അപ്പോളോ ഡിമോറോ 5-star ഹോട്ടലാണ് കാലിക്കറ്റുള്ള, അവിടെ നമ്മളൊരു ബിഗ് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജെംസ് ഇന്റർനാഷണൽ സ്കൂൾ തിരുവരങ്ങാടി, അവിടെ ഇതുപോലെ ഒരു ഓഡിറ്റോറിയം ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മളെ മർക്കസ് നോളജി സിറ്റി, അവിടെ നമ്മളൊരു ഫെസിൻ ഒരു സ്റ്റാർ ഹോട്ടലാണ്, ഫെസിൻ ഗ്രൂപ്പിന്റെ ഒരു ഓഡിറ്റോറിയം ചെയ്തിട്ടുണ്ട്. ഇതും വലിയൊരു പ്രൊജക്ട് ആണ്. ഡക്സ്ഫോർഡ് എജു പാർക്ക് വണ്ടൂരുള്ള ഒരു ഡക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആണ്, അതിൽ നമ്മൾ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ മോഹൻലാലിന്റെ ഒരു ഓഫീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വിട്ടുപോയത് അജ്മൽ ബിസ്മി, നമ്മളെ ബിസ്മി ഗ്രൂപ്പിന്റെ അജ്മൽ ബിസ്മി സാർ വീട്ടിൽ ഒരു സൺഷെയ്ഡ് കാർ പോർച്ചായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ വീട് എന്ന രൂപത്തിൽ പരിചയപ്പെടുന്ന അജ്മി ഫുഡ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ വീട്, അവിടെ നമുക്കൊരു കാർ പോർച്ച് കുറച്ച് വൈഡായിട്ടുള്ള ഏരിയയിൽ തന്നെ. ഇനി ചോദിക്കാതിരിക്കാൻ നല്ല, നമുക്ക് ഇതിന്റെ സംശയങ്ങൾ തീർക്കാം. ഇനിയിപ്പോ ആൾക്കാർക്ക് സംശയം, നമ്മൾ ഈ വീടിൽ ഇത് കാണുമ്പോ തേങ്ങ വീണ് കഴിഞ്ഞാൽ ഇതിന് കംപ്ലൈന്റ് വരുമോ എന്നുള്ളത് ഒരു ചോദ്യം ആള് ചോദിച്ചോണ്ടിരിക്കുക. കാരണം നമ്മുടെ തെങ്ങ് ചാരിട്ട് അതെ, തെങ്ങ് നമ്മുടെ ഈ തെങ്ങ് എന്തായാലും ഇപ്പൊ സാറിന് നിസാർ സാറിന് കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ള ഒരു മനസ്സ് വരാത്തോണ്ട് നമ്മളത് നിർബന്ധിച്ചിട്ടില്ല അത് ഒഴിവാക്കണം.
എന്നുള്ളത്. ഓക്കെ, തേങ്ങ വീണു എന്ന് കരുതിയിട്ട് പ്രോബ്ലംസ്, വലിയൊരു പ്രോബ്ലംസ് ഉണ്ടാകണേ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇതിന് വരുന്നില്ല. പിന്നെ നമ്മളിത് സ്വാഭാവികമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്, ഇപ്പൊ ഒരു തേങ്ങ ഇങ്ങോട്ട് വീണ് ജസ്റ്റ് തെറിക്കുന്നത് വണ്ടിയിലേക്കാണ് ചാൻസ് ഉണ്ടാവും. അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ തെങ്ങിന്റെ ചോട്ടിൽ ഇത് ചെയ്യേണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റിൽ പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു തേങ്ങ അതിലേക്ക് വീണത് കയറി പോവാ പൊട്ടി പോട്ടുന്നതല്ല ഈ ഒരു കാർ പോർച്ച്. അതെ, ഇനിയിപ്പോ തേങ്ങ ഇത് റബ്ബർ പോലുള്ള ഒരു മെറ്റീരിയൽ ആണല്ലോ, തെറിച്ചു പോകുന്നു തോന്നുന്നു, തെറിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലുള്ള കാർ പോർച്ച് കാണുമ്പോൾ എല്ലാവരും താല്പര്യപ്പെടുന്നു ഇത് ചെയ്യണമെന്ന്. പക്ഷെ ഇതിന്റെ കോസ്റ്റ് ഒരു വലിയ സംഖ്യ ആവോ എന്നുള്ളതാണ്. എത്ര മുതൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഇത് ചെയ്യാൻ പറ്റും? അതായത് ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ അതിനോട് നീതി പുലർത്തുന്ന ഒരു പ്രൈസേ ഇതിന് വരുന്നുള്ളൂ. ഈ ഒരു ഭംഗിക്കും ഈ ഒരു ക്വാളിറ്റിക്കും അനുസരിച്ചുള്ളൊരു ഒരു കോസ്റ്റ് ആണ് അതിന് വരുന്നുള്ളൂ. അതായത് ഏകദേശം 100,000 രൂപയുടെ മുകളിലോട്ട് നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയും ഇതിന്റെ ഒരു പ്രൈസ് കാര്യങ്ങളൊക്കെ. ഇത് വരുന്നത് ഇപ്പോ ഒരു 9 മീറ്റർ നീളും 6 മീറ്റർ വീതിയാണെന്ന് പറഞ്ഞു. ഏകദേശം അത്യാവശ്യം ഏരിയ ഉണ്ട്. ഏകദേശം ഒരു 3 lakhs ഒരു എമൗണ്ട് ഇതിന് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതുപോലെ കാർ പോർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാഹനങ്ങൾ നിർത്തിയാണെങ്കിൽ പുറമേ നിന്ന് കാറ്റടിച്ചൊക്കെ വെള്ളം തെറിക്കുന്ന ഒരു കംപ്ലൈന്റ് ഒരാൾ ചോദിച്ചോണ്ടിരിക്കുക, അതിനെന്താണ് നിങ്ങൾ സൊല്യൂഷൻ കണ്ടത്? നമ്മളിതിന്റെ ഒരു ഏരിയ അതിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പോയിന്റ്. അതായത് ഒരു കാറിന്റെ ഒരു 7-seater നീളം എന്ന് പറയുന്നത് 4.80 ആയിരിക്കും, മാക്സിമം ഒരു 5 മീറ്റർ കൂട്ടാം. അതിനുവേണ്ടി നമ്മൾ 6 മീറ്ററോളം 6.5 മീറ്ററോളം ഒക്കെ ഇപ്പൊ നമ്മൾ ചെയ്തു വരുന്നുണ്ട് ഇതിന്റെ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു 2 വണ്ടി നിർത്താനാണെങ്കിൽ തന്നെ 6 മീറ്റർ നമ്മൾ അതിന്റെ വിടുത്തും കൊടുക്കുന്നുണ്ട്. കാരണം ഒരു വണ്ടി ജസ്റ്റ് 2 മീറ്റർ ഉണ്ടാവുള്ളൂ, പക്ഷെ അങ്ങോട്ടും പ്രൊജക്ഷൻ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. കേരളത്തിന്റെ കാലാവസ്ഥയിലേക്ക് ഒരു യൂറോപ്യൻ ഒരു കൾച്ചർ വരികയാണ് ശരിക്കും ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മളിത് ഒരു തുള്ളി പോലും വെള്ളം നനയരുത് എന്നുള്ള കൺസെപ്റ്റുള്ള ആളുകൾ തീർച്ചയായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുക. അവർ ഗ്യാരേജ് പോലെ കറക്റ്റ് ആയിട്ട് ഷട്ടറൊക്കെ ഇട്ടിട്ട് അടച്ചുറപ്പുള്ള ഒരു സംഭവം ഉണ്ടാക്കുകയാണ്. ഇതൊരു സെപ്പറേറ്റ് കൺസെപ്റ്റ് ആണ്. അതായത് ആളുകൾക്ക് ഇപ്പൊ നമ്മളറിയാം കോടികൾ വിലയുള്ള കാറുകളാണ്, അത് ജസ്റ്റ് ഒരു റൂമിന്റെ ഉള്ളിൽ പൂട്ടിയിടുക എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല, അതൊരു ഓപ്പൺ കൺസെപ്റ്റ് ആണ്. നമ്മൾ പുറം രാജ്യങ്ങളിൽ കാണുന്നത് അവർക്ക് പൊടിയും മഹയൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ. വാഹനങ്ങൾ പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഓടുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അത് കാണണം എന്നുള്ള ഒരു ഫീലിങ്സ്, അതൊരു പ്രത്യേക ഫീലിങ്സ് ആണല്ലോ. കോടികൾ മുടക്കിയ ഒരു സംഭവം അവരുടെ മുറ്റത്ത് ഇങ്ങനെ ഒരു കാഴ്ചയില് കിട്ടുക എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട്, അത് നിങ്ങൾ ക്ലോസ് ചെയ്ത് നമ്മുടെ ആ ഒരു ഭംഗി നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് അതിലുള്ള പോയിന്റ് അല്ലേ. ഓക്കെ, ഇനി മഴവെള്ളം ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രണ്ട് സൈഡിലേക്ക് ആ രൂപത്തിൽ തന്നെയാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ 70-75% ബാക്കിലോട്ടാണ് ആ ഒരു രൂപത്തിലാണ് അതിന്റെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിലോട്ടാണ് വീഴുക, ഒരു 20-25% ഇങ്ങോട്ട് ഫ്രണ്ടിലോക്ക്. ഓക്കെ, ഇനിയിപ്പോ ഇത് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങള് ഇവിടെ നമ്മൾ പറഞ്ഞു 3 legs ഈ ഒരു കാന്റിലിവർ നിൽക്കുന്നത്. ഇനിയിപ്പോ ചെറിയ ഒരു പ്ലോട്ട് നമുക്ക് മുറ്റൊന്നും ഇല്ലാത്ത ആളുകൾക്ക് മിനിമം 1 legs ഇത് നിർത്താൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. നിങ്ങളെ വീട്ടില് മുറ്റത്ത് സൗകര്യം ഇല്ല ഒരു കാർ പോർച്ച് ചെയ്യാനെങ്കിൽ ഒറ്റക്കാലിൽ നിർത്തിക്കൊണ്ട് ഈ ഒരു കാർ പോർച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കേട്ടോ. അതുകൊണ്ട് കൂടെയാണ് ടെൻസിൽ കാർ പോർച്ചിന് ആൾക്കാർ കൂടുന്നത് അല്ലേ. ഇനിയിപ്പോ വീടുകളിൽ വരുന്ന ചെറിയ കനോപ്പികള്, വിൻഡോ ഷെയ്ഡുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റില്ലേ? പറ്റും. ഇതിനെ കോണിക്കൽ ഡിസൈൻസിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പൊ കോട്ടകിൽ നമ്മളോട് ഒരാൾ പറഞ്ഞു ജസ്റ്റ് ഒരു കോഫി കുടിച്ചിട്ട് ഇരിക്കാൻ പറ്റിയൊരു ഏരിയ, ഏകദേശം ഇതിനെക്കാട്ടി ഒരു മുറ്റം നല്ല സ്പേസ് ഉണ്ട്. ഒരു കോഫി കഴിച്ചിരിക്കാൻ പറ്റിയൊരു ഒരു കനോപ്പി ടൈപ്പ് സംഭവം, നമ്മൾ ചെറുത് ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ വെറൈറ്റീസ് ഓഫ് അവരുടെ ഒരു മനസ്സിലുള്ള ഫീലിങ്സ് അനുസരിച്ചൊക്കെ നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അതിനൊക്കെ ഇത് പറ്റും. ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് ഒരു ഇലാസ്റ്റിസിറ്റി ഉള്ള മെറ്റീരിയൽ, അതായത് വലിച്ച് ടൈറ്റ് ചെയ്യാം, ടൈറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇലാസ്റ്റിസിറ്റി കിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തിക്നെസ് എത്രയാണ് വരുന്നത്? GSM ബേസിലാണ് വരുന്നത്. നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ 800 GSM ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 1200, 1250 ആ ഒരു GSM ലൊക്കെയാണ് നമ്മൾ ഓഡിറ്റോറിയംസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. 450 GSM മുതൽ ഇത് സ്റ്റാർട്ടിംഗ് ആണ്. പക്ഷെ നമ്മളത് ഉപയോഗിക്കാറില്ല, ഒരു 800 GSM മുതലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നോർമലി ഇത് കണ്ടീഷനിൽ ചെയ്യാം. ഇതിൽ വരുന്ന മെറ്റീരിയലുകൾ എല്ലാം നിങ്ങൾ തന്നെ ഡയറക്റ്റ്, ഇപ്പോൾ നമ്മൾ ആ ഒരു ലൊക്കേഷൻ കാണിച്ചു തന്നാൽ അവിടെ വന്ന് അളവെടുത്ത് അവിടേക്ക് ഏതാണോ മാച്ച് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്ത് നിങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്തതിന്റെ ശേഷം ആ ഒരു വീടിന്റെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇതിന്റെ ഡിസൈൻ കൺസിഡർ ചെയ്യാറുള്ളത്. ഇപ്പൊ നമ്മൾ ഈ ഒരു പോൾ ഒഴിവാക്കിയിട്ട് ലേസർ കട്ടിങ് ചെയ്തിട്ട് പ്രീ ഫാബ്രിക്കേറ്റ് ആയിട്ട്
ചെയ്യാറുണ്ട്. കുറച്ചും കൂടി ഒരു കോസ്റ്റ് കൂടുതലാണ് അതിന്റെ ലേസർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് ആ വീടിന് അതാണ് മാച്ചിങ് തോന്നുമ്പോൾ നമ്മൾ ആ രൂപത്തിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ അതിന്റെ ഭാഗം തന്നെയായിരിക്കും ഈ കാണുന്ന ലെഗിന്റെ സൈസ്, ചെറുതാണെങ്കിൽ ചെറുത് മതി. അതുപോലെ മേലേക്ക് വരുന്ന പൈപ്പുകളൊക്കെ രൂപത്തിലേക്ക് നമ്മൾ എഞ്ചിനീയറിംഗ് ഡിസൈൻ ചെയ്തതിന്റെ ശേഷമാണ് അതിന്റെ അപ്ലൈ. ഇതിനൊരു സ്ട്രക്ചറൽ ഡിസൈൻ വേണം, ബാലൻസിങ് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനിയിപ്പോ ഇത് കേരളത്തിൽ എവിടെയാണ് നിങ്ങളിപ്പോ ചെയ്യുന്നുണ്ട്? തീർച്ചയായും കേരളത്തിന് പുറത്തേക്ക് ഇപ്പോ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സെപ്പറേറ്റ് അഡ്വർടൈസിങ് കൊടുത്തിട്ടില്ല. ഇവിടുത്തെ കസ്റ്റമേഴ്സ് അവിടുത്തെ അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ സജസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ നമ്മള് മൈസൂർ ഒരു വർക്ക് ഇപ്പോ ഏകദേശം ഇങ്ങനെ ഡിസ്കഷനിലുണ്ട്. അതുപോലെ തന്നെ കർണാടകയില് ഉടുപ്പിയിൽ ഒരു വർക്ക് ഇപ്പൊ റണ്ണിങ് സ്റ്റേജിലാണ് ഉടുപ്പിയില്. പിന്നെ കന്യാകുമാരി ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കർണാടക തമിഴ്നാട് ഏരിയയിലേക്ക് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കും. അടുത്ത വർഷം കൊണ്ട് ഇന്ത്യ മുഴുവൻ ഇത് വ്യാപിക്കും. തീർച്ചയായിട്ടും നമ്മളൊരു കൺസെപ്റ്റും ഒരു എയിമും അത് തന്നെയാണ്. ഓക്കെ, ഈ കാണുന്ന കാർ പോർച്ചിന് നിങ്ങൾ പറയുന്ന മറ്റൊരു കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ ഇത് കീറിപ്പോകില്ലേ? കോൺക്രീറ്റ് ആണെങ്കിൽ കീറിപ്പോകില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും അത് ഒരു ആളുകളുടെ ഒരു ഡൗട്ട് തന്നെയാണ്. കാരണം അതൊരു ക്ലോത്ത് ടൈപ്പ് ആണല്ലോ വലിച്ച് ടൈറ്റ് ആക്കുന്ന. ഇത് കീറിപ്പോകാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഇതിന് റൂഫിംഗിന് വേണ്ടി മാത്രം കൺസ്ട്രക്ട് ചെയ്യുന്ന, അതിന് വേണ്ടി മാത്രം മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫാബ്രിക്കാണ്, മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ വാറണ്ടി ഇഷ്യൂ ചെയ്യുന്നത്. ആ ഒരു ഡൗട്ടുകളൊക്കെ ആളുകൾക്ക് ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വാറണ്ടി പരിപൂർണമായിട്ട് ഏറ്റെടുക്കാനുള്ള. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഇനി ഉണ്ടാകുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് മൂവബിൾ ആണ്. അതായത് ഭാവിയിൽ ഇനി ഇവിടെ വേണ്ട എങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ സ്ട്രക്ചറും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഫാബ്രിക്കിന് 8 വോൾട്ട് സിസ്റ്റം ആണ്, അത് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്കൊരു ട്രാൻസ്ഫറബിൾ, അങ്ങനെ ഒരു ടെമ്പററി സ്ട്രക്ചർ അല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. പോസിബിൾ ആണ്, പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ വളരെ നന്ദി ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിന്. കാരണം നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഐഡിയ ആയിരുന്നു ഇത്. അത് കൂടുതൽ ആളുകൾ ഇത് ഏറ്റെടുത്തു എന്നുള്ളത് അത്ഭുതം തന്നെയാണ്. ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു കാർ പോർച്ച് ചെയ്ത് കഴിഞ്ഞ ആൾ ഇവിടെ തന്നെ ഉണ്ട്. നിസാർക്കാ, നിസാർക്കാ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു കാർ പോർച്ച്, ഈ ഒരു വീടിന്റെ ഡിസൈനിന് ഏറ്റവും നല്ല ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഡിസൈനാ അല്ലേ? നമ്മള് പുറത്തൊക്കെ കാണുന്ന ഒരു ഡിസൈനാ അല്ലേ? ഗൾഫ് കൺട്രി ഡിസൈനാണ് നമ്മളൊരു ആദ്യം തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലുണ്ട ഒരു കോൺസെപ്റ്റ് അതായിരുന്നു. അതെ, അപ്പൊ അതിന് ഗൾഫിൽ കാണുന്ന രീതിയിലൊരു കാർ പോർച്ച്, ഗൾഫില് അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു സംഭവം നമ്മളെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ സ്റ്റാറ്റസ് റൂഫിനെ കുറിച്ച് നമ്മൾ പഠിച്ചതും അവരെ കോൺടാക്ട് ചെയ്തതും. നമ്മൾ പുറത്തു പോകുമ്പോഴൊക്കെ ഈ ഒരു ഐറ്റംസാണ് കാണുന്നത്. നമ്മള് ഈ സാധാരണ വീട്ടിലുള്ളമായിട്ടൊരു പോർച്ച് അവിടെ ഇല്ല, ഈ ഒരു ഐറ്റംസ് ആണ് കാണുന്നത്. വീടിൽ നിന്ന് മാറി നിൽക്കുന്ന പോർച്ച് അല്ലേ? ഇതില് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മുമ്പ് കാലങ്ങളിലൊന്നും ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലില്ല. നാട്ടിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇൻഡസ്ട്രിയൽ വർക്കും ഡ്രസ് വർക്കും ഒക്കെ. ഈ ഒരു സംഭവം വെറൈറ്റി ആയിട്ടുള്ളത്, അതിന്റെ ആ റൂഫിംഗിന്റെ ആ ഷീറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത്. അതെ അതെ, അത് കറക്റ്റ് ആയിട്ട് പറയാനാണ് നമ്മള് പുറത്ത് കാണുന്ന ഒരു ഐറ്റം തന്നെ കാണുന്ന, അതാണ് നമ്മളെ മനസ്സിലുണ്ടായിരുന്നത്. നമ്മള് ഇത് ഹാപ്പിയാണോ? അപ്പൊ എത്ര, മൂന്ന് കാർ സുഖമായിട്ട് നിർത്താം? മൂന്ന് നാല് കാർ വരെ നിർത്താം. നല്ലൊരു ഡ്രൈവർ ആണെങ്കിൽ നാല് കാർ വരെ നിർത്താം. പക്ഷെ കാറുകൾ ഇനിയും പുറത്ത് കിടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുക. അപ്പൊ ഒരു കുറച്ചുകൂടി വലുതാക്കിയായിരുന്നു നിങ്ങൾക്ക് തോന്നാം. രണ്ട് സൈഡിലായിട്ട് അങ്ങനെയും ചെയ്യാം അല്ലേ? അങ്ങനെയും ചെയ്യത്തിലാണ്. നമ്മളത് പിന്നെ ഒറ്റ ഒരു സ്പോട്ട് ഇവിടെ ഒഴിഞ്ഞെടുക്കണോണ്ട് കറങ്ങോട് കൂടെ ഒന്നിച്ചിട്ട് 9 മീറ്റർ ലെങ്ത്തില്, 12 മീറ്റർ ലെങ്ത്തില് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ? ഓ, സാറ്റിസ്ഫൈഡ് ആണ്, 100%. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇതിന്റെ ഒരു പവറാണ് നമ്മളിപ്പോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും നോക്കാനില്ല, അതൊക്കെ ഞങ്ങൾ ഒരുപാട് ചെക്ക് ചെയ്ത് ക്വാളിറ്റി ഉറപ്പ് വരുത്തിയ മെറ്റീരിയലാണ്. മജീദ് ഭായി ആണല്ലേ ക്വാളിറ്റി കൺട്രോൾ ആട്ടോ, അപ്പൊ നമ്മള് ക്വാളിറ്റിന്റെ ഒരു ഭാഗം വരുമ്പോ അദ്ദേഹം ഇടപെടും. ഓ, ഇത്രയൊക്കെ ക്വാളിറ്റിയിലാണ് ഇത് വരുന്നത് അല്ലേ? ഇതുപോലെ കാർ പോർച്ച് നിർമ്മിക്കണമെങ്കിൽ സാധാരണ രീതിയിൽ കോൺക്രീറ്റിലാണെങ്കിൽ അതിന്റെ കാല് നന്നായിട്ട് ഫിക്സ് ചെയ്യണം, പിന്നെ അതിന്റെ കോൺക്രീറ്റ് വർക്കുകൾ 3-4 ഘട്ടമായിട്ട് നല്ല ടൈം എടുക്കും. ഇത് ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം? അതാണ് നമുക്ക് 5 വർക്കിംഗ് ഡേയ്സ്, 5 വർക്കിംഗ് ഡേയ്സ് വരുള്ളൂ. 4 അല്ലെങ്കിൽ 5, ഒരു ദിവസം സിവിൽ വർക്ക് വരും, 3 ദിവസം കൊണ്ട് നമ്മള് സ്ട്രക്ചർ പെയിന്റിങ് തീർക്കും, 4 ദിവസം നമ്മള് ഫാബ്രിക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇറങ്ങിപ്പോ. അതിന്റെ അടി ഇടയിൽ ഒരു 6-7 ദിവസത്തെ ഗ്യാപ്പ് വരും. സിവിൽ കഴിഞ്ഞാല് സെറ്റിംഗ് ടൈം അത്ര സമയം. അപ്പൊ വെറും 5 ദിവസം കൊണ്ട് ഇതുപോലുള്ള കാർ പോർച്ച് നിർമ്മിക്കാം ചെയ്യാൻ പറ്റും?